മായം കലരാത്ത കർപ്പൂര നിർമ്മാണത്തിലൂടെ വ്യവസായ രംഗത്ത് തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച സംരംഭകയും മുൻ മാധ്യമ പ്രവർത്തകയുമായ സൂര്യ രാജീവാണ് ഇന്ന് സ്ത്രീ ശക്തിയിൽ നമ്മുടെ അതിഥി ഞാൻ ആണ് പഠിച്ചതൊക്കെ പക്ഷേ പഠിച്ച് ജേർണലിസം കോഴ്സ് കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ ഒരു ചെറിയൊരു സംരംഭകയായിരുന്നു കാരണം രണ്ടായിരത്തി നാല് രണ്ടായിരത്തി അഞ്ചിലൊക്കെ ഞാൻ ഒരു ഒരു സംരംഭം അതായത് ഒരു ബൊട്ടീക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതിൻ്റെ കൂടെ തന്നെ എൻ്റെ കോഴ്സും നടന്നുകൊണ്ട് പോകുമായിരുന്നു പോകുമായിരുന്നു അതിൻ്റെ കൂടെയാണ് ഞാൻ അതിന് ശേഷം ഒരു 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 രണ്ട് വർഷം ആ ഒരു ബൊട്ടീക്ക് നടത്തിയിരുന്നു അതിനു ശേഷമാണ് എനിക്ക് ഒരു ചാനലിൽ ജോലി കിട്ടി ഞാൻ ആ ചാനലിലേക്ക് റിപ്പോർട്ടറായിട്ട് ജോയിൻ ചെയ്യുന്നത് അവിടെ നിന്ന് കുറച്ച് നാൾ ഒരു വൺ ഇയർ ആ മാധ്യമരംഗത്തുണ്ടായിരുന്നു അത് കഴിഞ്ഞ് അവിടുന്ന് ആണ് പിന്നെ ഞാൻ ഈ പൊട്ടിക്കൊക്കെ സ്റ്റോപ്പ് ചെയ്ത് പിന്നെ അടുത്ത് വേറൊരു മീഡിയയിലേക്ക് പോയത് പിന്നെ അവിടുന്ന് പതിനേഴ് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഞാനൊരു പ്രോഗ്രാം പ്രൊഡ്യൂസറായിട്ട് ജോലി ചെയ്തു അതിനു ശേഷമാണ് പിന്നെ ഒരു പതിനേഴ് വർഷമൊക്കെ ആയപ്പോൾ ഒരു ചെറിയൊരു മടുപ്പ് തോന്നി മാധ്യമരംഗത്ത് നിന്നൊന്ന് മാറി നിൽക്കണമെന്ന് തോന്നി അങ്ങനെയാണ് വീണ്ടും ഒരു ബിസിനസ്സിലേക്ക് എന്ന് ഒരു ആലോചന വന്നത് ബിസിനസ് ഞാൻ പല ബിസിനസ്സുകളും ആലോചിച്ചു എന്ത് ചെയ്യണം എന്താ എന്തൊക്കെ ബിസിനസ്സുകളോ നമുക്ക് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്നൊക്കെ അപ്പം ഒരുപാട് ആലോചിച്ചപ്പോൾ ആലോചിച്ച് ഞാൻ ഫൈനലിൽ എത്തിയത് കോക്കനട്ടിൻ്റെ ബൈ പ്രോഡക്ട്സിൻ്റെ കുറിച്ചായിരുന്നു അപ്പോൾ കോക്കനട്ട് ബൈ പ്രോഡക്ട്സിനെ കുറിച്ചായിരുന്നു പിന്നെ ആലോചിച്ചെത്തിയത് അപ്പം അതിലെന്തൊക്കെ ചെയ്യുക അപ്പം കോക്കനട്ടിൽ നിരവധി സാധ്യതകളുണ്ട് അത് ചെയ്യണമെങ്കിൽ തന്നെ നല്ലൊരു വലിയൊരു പ്രോജക്റ്റ് കോസ്റ്റ് കോസ്റ്റാകും അതിന് ഒരു ഒന്നര കോടി രൂപയോളം അതിൻ്റെ പ്രോജക്റ്റ് കോസ്റ്റ് വരും അപ്പം ഞാൻ ഇത്രയും വലിയൊരു കോസ്റ്റ് മുടക്കി വലിയൊരു സംരംഭക ആദ്യമേ ആകണോ അതോ ചെറുതിന്ന് വലുതിലേക്ക് പോകണോ എന്നുള്ളൊരു തോട്ടം രണ്ടാമത് വന്നു പിന്നെ ഒരുപാട് പേരുമായിട്ട് ഡിസ്കസ് ചെയ്തു പല ബിസിനസ്സുകാരുമായിട്ടൊക്കെ സംസാരിച്ചു എൻ്റെ ഫാമിലിയിലുള്ള ബിസിനസ്സുകാരുമായിട്ടൊക്കെ സംസാരിച്ചപ്പോൾ ആദ്യം ചെറുത് എന്നെക്കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് വലുതിലേക്ക് പോകാം എന്ന് ഉള്ള സജഷനിലെത്തി അങ്ങനെയാണ് പിന്നെ ചെറുത് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിച്ചു അതിന് ചെറിയ ബിസിനസ് ആകുമ്പോൾ എൻ്റെ കയ്യിൽ നിൽക്കുന്ന ഒരു രണ്ടര മൂന്ന് ലക്ഷം രൂപ മുതൽ മുടക്കുള്ള ഒരു സംരംഭം നോക്കാമെന്ന അല്ലെ എന്ന് അതിൽ നിന്നാണ് ഈ കർപ്പൂര നിർമ്മാണത്തിലേക്ക് എത്തുന്നത് അപ്പോൾ കർപ്പൂരത്തിനെ കുറിച്ച് ഒരുപാട് പഠിച്ചു അതിനെക്കുറിച്ച് ഒരുപാട് റിസർച്ച് ചെയ്തു അപ്പോൾ അതിൽ നിന്ന് കണ്ടെത്തിയതാണ് ഈ തമിഴ്നാട്ടിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെയാണ് നമ്മുടെ നാട്ടിലേക്ക് കർപ്പൂരം കൂടുതലായി വരുന്നത് അപ്പോൾ കേരളത്തിൽ നിർമ്മാണം കുറവാണ് അപ്പം കേരളത്തിൽ എന്തുകൊണ്ട് കർപ്പൂരം നിർമ്മിച്ചുകൂടാ അപ്പം അതിൽ ഒരു വരുമാനം ഉണ്ടാക്കാമല്ലോ എന്ന് ചിന്തിച്ചാണ് ഞാൻ ഈ കർപ്പൂര നിർമ്മാണത്തിലേക്ക് വന്നത് അതിന് അതിൻ്റെ കൂടെ തന്നെ എനിക്കൊരു വേറൊരു ബിസിനസ് കൂടെ ഉണ്ട് ഞാനൊരു പേയിങ് ഗസ്റ്റ് കൂടെ നടത്തുന്നുണ്ട് അപ്പോൾ ഈ രണ്ട് സംരംഭവുമായിട്ട് ഒന്നിച്ച് കൊണ്ടുപോകാം എന്നുള്ള ചിന്തയിലേക്ക് എത്തിയത് അപ്പം എനിക്ക് വീട്ടിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റും എനിക്ക് എനിക്കൊരു മുകളാണുള്ളത് അപ്പോൾ മോളെയും നോക്കാൻ പറ്റും മാധ്യമരംഗത്ത് നിൽക്കുമ്പോൾ നമ്മൾ ഷൂട്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടി വരും ട്രാവല് ചെയ്യേണ്ടി വരും മോളെ നിർ തനിച്ചാക്കിയിട്ട് പോകേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും മീഡിയയിൽ തന്നെയാണ് അപ്പോൾ രണ്ടുപേരും ഒരേ മേഖലയാകുമ്പോൾ ട്രാവലും അങ്ങനെയൊക്കെ ഉള്ളത് കാരണം ഞാൻ ആ തൽക്കാലത്തേക്കൊന്ന് മാറ്റി വെച്ചിട്ട് വേറൊരു സംരംഭം അങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് എത്തുന്നത് തന്നെ അപ്പോൾ കർപ്പൂരത്തിനെ കുറിച്ച് ഒരുപാട് അന്വേഷിച്ചപ്പോൾ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന കർപ്പൂരം ഒരുപാട് മായം കലർത്തിയിട്ടാണ് കർപ്പൂരം നമ്മുടെ നാട്ടിലേക്ക് എത്തുന്നത് അതായത് ഈ ഇതിനകത്തടങ്ങുന്ന ഹെക്സമിൻ എന്ന് പറയുന്ന ഈ കെമിക്കൽ കണ്ടൻറ് വളരെ തുച്ഛമായ വിലയ്ക്കാണ് നമ്മളിപ്പോൾ മെഷീനൊക്കെ വാങ്ങിക്കുമ്പോൾ തന്നെ അവർ തന്നെ നമുക്ക് ഇതിൻ്റെ ദൂഷ്യവശങ്ങളൊന്നും പറഞ്ഞ് തരില്ല അവർ തന്നെ നമ്മുടെ ഇതിന ഇതിൻ്റെ കൂടെ മെഷീൻ്റെ കൂടെ നമുക്ക് തരും കാരണം ഇത് ഇത് ആഡ് ചെയ്താൽ മാത്രമേ കർപ്പൂരം പ്യുവർ കർപ്പൂരം ആവുള്ളൂ അതായത് അതിൻ്റെ ഫിനിഷിങ് ആ ഒരു ഫിനിഷിങ് പ്രോഡക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഈ ഹെക്സമിൻ വാക്സ് കോട്ടിംഗ് കോട്ടിങ്ങുള്ളൊരു കണ്ടൻറ് ആഡ് ചെയ്താൽ മാത്രമേ ആവുള്ളൂ എന്നുള്ളൊരു ധാരണയിൽ എനിക്കും മെഷീൻ എടുത്തപ്പോൾ എനിക്കും അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അത് ഞാനെടുത്ത് കളയാനുണ്ടോ ഇത് ആ ഒരു ഹെക്സമിൻ കണ്ടന്റ് ഞാൻ എടുത്ത് മാറ്റിയിട്ട് പ്യുവർ ഈ ക്യാംഫർ പൗഡർ മാത്രം ഞാൻ ഈ പൗഡർ എവിടെ നിന്നാണ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്കിപ്പം നമ്മുടെ രാ നാട്ടിലില്ല ഇതിപ്പോൾ നിന്നും ഫിലിപ്പീൻസിൽ നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്തിട്ടാണ് ഈ പൗഡർ വരുന്നത് അത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് പ്യുവർ ആയിട്ടുള്ള പൗഡർ ഐ എസ് ഒ സർട്ടിഫൈഡ് ആയിട്ടുള്ള പൗഡർ ആണ് ഞാനിപ്പോൾ ഈ കർപ്പൂര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് അപ്പോൾ ഈ ഈ പ്യുർ വൈറ്റ് പ്യുർ ക്യാംഫർ പൗഡർ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ എൻ്റെ കർപ്പൂര നിർമ്മാണം നടത്തുന്നത് അപ്പോൾ ഇതിനകത്ത് ഈ ഹെക്സമിൻ എന്ന് പറയുന്ന കണ്ടന്റ് നമ്മൾ നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും എന്തൊക്കെയാണ് ഹെക്സമിൻ കൊണ്ടുള്ള ദൂഷ്യവശങ്ങൾ എന്നുള്ളത് പല ആൾക്കാർക്ക് ശ്വാസതടസ്സം ഉണ്ടാവാറുണ്ട് സ്കിൻ ഡിസീസസ് ഉണ്ടാവാറുണ്ട് ശ്വാസം മുട്ടലുണ്ടാവാറുണ്ട് അങ്ങനെ ഇത് കൂടുതലായിട്ടും പൂജാരിമാരാണ് ഉപയോഗിക്കുന്നത് അപ്പം അവർക്ക് ഇതിനുള്ള ദോഷവശങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാം കാരണം അവർ നിത്യം ഉപയോഗിക്കുന്നവരാണ് വർഷങ്ങളായിട്ട് പൂജ ചെയ്യുന്ന പൂജാരിമാർക്ക് ഒരുപാട് പേർക്ക് ഈ ആസ്മയും സ്കിൻ ഒക്കെ വരുന്നുണ്ട് അപ്പം അവരുമായിട്ടൊക്കെ ഞാൻ ഈ തുടങ്ങുന്നതിന് മുന്നേ സംസാരിച്ചിരുന്നു അപ്പോൾ അവരൊക്കെ പറയുന്നത് ഈ വരുന്നതെല്ലാം കെമിക്കൽ നിറച്ച സാധനങ്ങളാണ് നമുക്കിപ്പോൾ ഉപയോഗിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് നമ്മളത് ഉപയോഗിക്കുന്നു പല അമ്പലങ്ങളിലും ഇപ്പം ഈ ഒഴിയൽ നിർത്തിയിട്ടുണ്ട് പണ്ടൊക്കെ ആണെങ്കിൽ നമ്മൾ അർച്ചന നടത്തുമ്പോൾ ഓരോ ഓരോരുത്തർക്കും കർപ്പൂര ഒഴിയുമായിരുന്നു ഇപ്പം അതൊക്കെ നിർത്തി എല്ലാം ഒരുമിച്ച് ഒരു കർപ്പൂര ഉഴിയലാക്കി കാരണം ഈ ഒരു ഒറ്റ പ്രശ്നം കൊണ്ട് തന്നെയാണ് അവരതൊക്കെ നിർത്തി വെച്ചിരിക്കുന്നത് പിന്നെ ഇതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ ഹെക്സമിൻ ഈ കണ്ടന്റ് പൂജാരിമാർ പൂജ ചെയ്യുമ്പോൾ കഥ കടച്ചിട്ടാണല്ലോ പൂജയൊക്കെ ചെയ്യുന്നത് അപ്പം അതിനകത്തുള്ള ഇതെല്ലാം അവർ ശ്വസിച്ച് അവരുടെ ലങ്സിനും ഒക്കെ ഇഷ്ടംപോലെ ഇഷ്യൂസ് വരുന്നുണ്ട് അപ്പോൾ ആ ഹെൽത്ത് ഇഷ്യൂസും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം പലരും ഇതിപ്പോൾ താൽക്കാലികമായി നിർത്തി വെച്ചിരിക്കുകയാണ് അപ്പം ഞാൻ അവരോട് സംസാരിച്ച് അവർക്കിത് ഞാൻ എൻ്റെ കർപ്പൂരം അവർക്ക് കൊടുത്തപ്പോൾ അവർ പറഞ്ഞത് അവരുപയോഗിച്ചിട്ട് അവർക്ക് നല്ല റിസൾട്ടാണ് കാരണം അവർക്ക് നല്ല ഇതിൻ്റെ ഒരു നല്ലൊരു ഫീസിബിൾ സ്മെല്ലുണ്ട് നല്ല മണമുണ്ട് അവർക്ക് പിന്നെ ഇത് അതുപോലെ തന്നെ നല്ലൊരു എന്ന് പറ അവർക്ക് ഒരു പോസിറ്റിവിറ്റി കിട്ടുന്നുണ്ടെന്ന് അവർ എന്നോട് പറഞ്ഞു പറഞ്ഞപ്പം പലർക്കും ഞാൻ കൊടുക്കുന്നവരെല്ലാം എന്നെ രണ്ടാമത് ചോദിച്ചു വരുന്നുണ്ട് പിന്നെ ഇതിനകത്ത് ഞാൻ നേരിടുന്ന മാർക്കറ്റിംഗ് ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാരും ഈ മിഡിലിൽ നിൽക്കുന്ന ആൾക്കാർ ഒരുപാട് വില കുറച്ച് കൊടുക്കുന്നുണ്ട് കാരണം അവർക്ക് വളരെ ചീപ്പായിട്ടാണ് ഈ പൗഡർ കിട്ടുന്നത് ഈ ഹെക്സമിൻ പൗഡർ തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടുന്ന പൗഡർ ഇല്ല അറുന്നൂറ് രൂപയുടെ പൗലൊരു പത്ത് ശതമാനം ആഡ് ചെയ്തിട്ടാണ് അവർ ഈ കർപ്പൂരം നിർമ്മിക്കുന്നത് ഇപ്പം എനിക്കാണെങ്കിൽ ഈ പൗഡറിന് ഒരു അറുന്നൂറ്റമ്പത് രൂപ ജി ഇൻക്ലൂഡിങ് ജി എസ് ടി വരുന്നുണ്ട് അപ്പം എനിക്കൊരിക്കലും ഇരുന്നൂറ് രൂപയ്ക്കോ നൂറ് രൂപയ്ക്കോ മുന്നൂറ് രൂപയ്ക്കോ ഒന്നും ഒരു കിലോ സപ്ലൈ ചെയ്യാൻ പറ്റില്ല അപ്പം എൻ്റെ പ്രോഡക്റ്റ് പ്രീമിയം പ്രോഡക്റ്റ് ആണ് പ്രീമിയം ക്വാളിറ്റി ആണ് ആ ഒരു ക്വാളിറ്റി മെയിൻ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെയാണ് നൂറ് ശതമാനം ഞാൻ ഈ കർപ്പൂരം നിർമ്മിക്കുന്നതും മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതും അപ്പോൾ മാർക്കറ്റിൽ നേരിടുന്ന വെല്ലുവിളി ഇതുതന്നെയാണ് ഏറ്റവും വലിയൊരു വെല്ലുവിളി ഈ ഇടനിലക്കാരുടെ കൂടുതലായിട്ടുള്ള അതിപ്രസരമാണ് ഇപ്പോൾ എനിക്ക് മാർക്കറ്റിലേക്ക് എത്താൻ ഒരു തടസ്സമായിട്ട് നിൽക്കുന്നത് അതുകൂടാതെ അമ്പലക്കാരൊക്കെ പൂജാരിമാർ അവയറാണ് ഇങ്ങനെയുള്ളൊരു സംഭവം ഉപയോഗിക്കുന്നതിനെ കൊണ്ട് പക്ഷേ ഇത് അവരുടെ അമ്പല കമ്മിറ്റിക്കാരും ഒക്കെ വാങ്ങിച്ചു കൊടുത്താലല്ലേ പൂജാരിമാർക്കത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു അവയർനെസ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു ചലഞ്ചായിരിക്കുന്നത് റ്റിലേക്ക് ഇറക്കുമ്പോൾ ഏറ്റവും വലിയ നേരിട്ട ഏറ്റവും വലിയൊരു വെല്ലുവിളി ഇതിനകത്ത് ഇടനിലക്കാരി തന്നെയാണ് കാരണം അവർ ഇത് ഒരുപാട് എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ ചീപ്പായിട്ട് ആൾക്കാർ ഇത് കൊടുക്കുന്നുണ്ട് കാരണം ഈ തൊണ്ണൂറ് രൂപയുടെ പൗഡർ ഈ മിക്സ് ചെയ്ത് അവർക്ക് വളരെ ചീപ്പില്ല ഇരുന്നൂറ് രൂപയ്ക്കും കിലോ മുന്നൂറ് രൂപയ്ക്കും ഒക്കെ എന്നടുത്ത് പല കടക്കാരും പുച്ഛത്തോടെ സംസാരിച്ചിട്ടുണ്ട് അറുന്നൂറ് എഴുന്നൂറ് രൂപയ്ക്കൊക്കെ അവർക്ക് ഞാൻ ഒരു കിലോ എണ്ണൂറ് രൂപയ്ക്കാണ് ഹോൾസെയിൽ റേറ്റ് കൊടുക്കാൻ അപ്പോൾ അവർ പറയുന്നത് അവർക്ക് ഈ മുന്നൂറ് രൂപയ്ക്കൊക്കെ ഒരു കിലോ പ്രോഡക്റ്റ് വരുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഇത്രയും രൂപയ്ക്കൊന്നും വിൽക്കാൻ പറ്റില്ല പ്രോഡക്റ്റ് എൻ്റെതും അവരുടേതും ഒക്കെ മാർക്കറ്റിൽ കസ്റ്റമർ വാങ്ങിക്കുമ്പോൾ ഒരേ റേറ്റ് തന്നെയാണ് ഒരു കിലോയ്ക്ക് രണ്ടായിരം രൂപയാണ് പക്ഷെ ഇതിൽ നിൽക്കുന്ന ഇടനിലക്കാർ എന്ന് പറയുന്നവർ വളരെ വലിയ ലാഭമാണ് കൊഴിയുന്നത് ഇതിൻ്റെ മാർക്കറ്റിംഗ് അതായത് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ തുച്ഛമായ ലാഭം മാത്രമേ കിട്ടുന്നുള്ളൂ അതുകൊണ്ടായിരിക്കാം പല ആൾക്കാരും ഇതിനകത്ത് ഈ മാരകമായ ഈ വിഷം കലർത്തി മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് കാരണം ഒരു പ്യുവർ സാധനം ഒരാൾ മാർക്കറ്റിലേക്ക് എത്തിച്ചു കഴിഞ്ഞാൽ അവർ വലിയൊരു ചലഞ്ചാണ് നേരിടുന്നത് കാരണം ഈ ഇടനിലക്കാര് ഇങ്ങനെ ഞാൻ ഞാൻ പലതവണ പല കടക്കാരുമായിട്ട് സമീപിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പറയുന്നത് എന്ത് കത്തിക്കരിഞ്ഞ് പോകുന്നതിനകത്ത് നിങ്ങൾ എന്ത് പ്യൂരിറ്റിയാണ് കണ്ടെത്തുന്നത് കരിഞ്ഞ് കത്തിച്ച് കളയുന്ന സാധനമല്ലേ അതിനകത്ത് എന്ത് പ്യൂരിറ്റി വേണം എന്നാണ് നിങ്ങൾ പറയുന്നത് പക്ഷേ അന്ന് ആലോചിക്കുന്നത് നമ്മൾ ഈ പൂജാരിമാരാണെങ്കിലും നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുന്ന ഭക്തരാണെങ്കിലുമൊക്കെ ഇതിനകത്ത് ഈ കർപ്പൂരം ഒഴിഞ്ഞ് നമ്മൾ തൊഴിൽ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ അതിനകത്തുനിന്ന് ഒരു അതിനകത്തുള്ളൊരു അംശം നമ്മൾ ഉള്ളിലേക്ക് വലിച്ചെടയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരം പോലെ തന്നെയാണ് അതിനകത്ത് ഫു ഓക്സിജനും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതിന് അവർ ഒരു വില കല്പിക്കുന്നില്ല അവർക്ക് ലാഭം ഉണ്ടാക്കുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ഒരുപാട് പേരുമായിട്ട് സംസാരിച്ച് ഇതിനെക്കുറിച്ച് റിസർച്ച് ചെയ്ത് അപ്പോഴേ ഒരുപാട് ഒന്ന് രണ്ട് ഡോക്ടേഴ്സുമായിട്ടൊക്കെ സംസാരിച്ചപ്പോഴാണ് ഇത് ഈ മാരകമായ വിഷം ഉള്ളിൽ ചെന്നിട്ട് പല പൂജാരിമാർക്കും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവുന്നുണ്ട് അത് എനിക്ക് എൻ്റെ ഒരു മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുക ഈ ഒരു അവയർനെസ് ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഞാൻ ഇത് ഇതിനെക്കുറിച്ച് റിസേർച്ച് ചെയ്തെന്ന് പറഞ്ഞാൽ പല ഗൂഗിൾ ചെയ്തു നോക്കി പുസ്തകങ്ങൾ വായിച്ചു നോക്കി പിന്നെ ഡോക്ടേഴ്സുമായിട്ട് സംസാരിച്ചു പിന്നെ ഈ ഫീൽഡിൽ തന്നെ നിൽക്കുന്ന ആൾക്കാരുമായിട്ട് സംസാരിച്ചു അപ്പോൾ ഈ ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർ തന്നെയാണ് എനിക്ക് പറഞ്ഞത് ഞാനൊരു ആദ്യം ഒരു ഒരു ഇതിനകത്ത് ഈ റിസേർച്ച് നടത്തുമ്പോൾ ഞാൻ ഒരു മാധ്യമ പ്രവർത്തക എന്ന രീതിയിൽ തന്നെയാണ് ഇതിനകത്ത് റിസേർച്ച് നടത്തിയത് അപ്പോൾ ഇതിനകത്ത് അതിനകത്ത് ഈ അപ്പോഴാണ് എനിക്ക് കൂടുതൽ അറിയാൻ കഴിഞ്ഞത് ഇതിനകത്തുള്ള മായം ചേർക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അവർ തന്നെയാണ് എന്നോട് ഇത് മാനുഫാക്ചർ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഒരു ഹെക്സമിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ആഡ് ചെയ്താണ് എനിക്കിവിടെ ഈ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വന്നപ്പോൾ ഇൻസ്റ്റാൾ ചെയ്ത് തരാൻ വന്ന ആൾ എന്നോട് പറയാണ് ആണ് ഇത് ഉണ്ടാക്കുന്നത് മാനുഫാക്ചർ ചെയ്യുന്നെങ്കിൽ ദൈവം ഇത് ഈ ഒരു ഹെക്സമിൻ കണ്ടന്റ് ആഡ് ചെയ്യരുത് എന്ന് പുള്ളി ആദ്യമായിട്ട് എന്നോട് പറഞ്ഞു എക്സമിൻ കണ്ടന്റ് ഞാൻ എന്തായാലും ഉപയോഗിക്കുന്നില്ല എന്താണ് അതിനുള്ള പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ പുള്ളി എനിക്ക് പുള്ളിയുടെ കൈകളും കാലുകളൊക്കെ കാണിച്ചിട്ട് പറഞ്ഞു ഞാൻ വെറും മെഷീൻ നന്നാക്കാൻ പോകുന്ന ഒരാളാണ് എൻ്റെ കയ്യിലും കാലുമൊക്കെ ഈ സ്കിന്നിലും ഉണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾ ചൊറിച്ചിലുമൊക്കെ ഈ ഹെക്സമിൻ കണ്ടന്റ് പല സ്ഥലങ്ങളിലും മെഷീൻ റിപ്പയർ ചെയ്യാൻ പോയപ്പോൾ കിട്ടിയതാണ് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി ഇത് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ഹെൽത്ത് എന്തായിരിക്കുമെന്ന് മാഡത്തിനൊന്നും ചിന്തിക്കാവുന്നതല്ലേ ഉള്ളൂ അതുകൊണ്ട് ദൈവം ഇത് ഉപയോഗിക്കരുത് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയാണെങ്കിൽ ഇത് ആയത് അത് അതുകൊണ്ട് ഇത് ഉപയോഗിക്കരുത് ലാഭം അല്ലാതെയും ഉണ്ടാക്കാൻ പറ്റും പ്യുവർ സാധനം കൊടുത്തും നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പുള്ളി എനിക്കൊരു കോൺഫിഡൻസ് തന്നു ഞാനൊരിക്കലും ഇത് മായം ചേർക്കുന്ന സാധനം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ എനിക്ക് ഈ മെഷീൻ എടുത്തപ്പോൾ എനിക്ക് മെഷീൻ ഞാനൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ മെഷീൻ വാങ്ങിച്ചപ്പോഴൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇതിൽ ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് എൻ്റെ ബിസിനസ് സംരംഭം എല്ലാ എ ടു സെഡ് കാര്യങ്ങളും നോക്കിയത് ഹസ്ബൻഡിൻ്റെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഞാൻ ഡീൽ ചെയ്യുന്നതും എല്ലാം ഞാൻ ഒറ്റയ്ക്കായിരുന്നു അപ്പോൾ ഈ മെഷീൻ അയച്ചു തരുന്നവരുടെ അവിടെ തന്നെ അവരെ എനിക്ക് സ കെമിക്കൽ കണ്ടന്റ് അയച്ചന്നിട്ടുണ്ടായിരുന്നു എൻ്റെ എനിക്കൊന്ന് പത്ത് പതിനയ്യായിരം രൂപ ഓളം എൻ്റെ ആ അത് അതിൻ്റെ അതിനായി ചിലവായിട്ടുണ്ട് കാരണം ആ ഇത് ആഡ് ചെയ്ത് മാത്രമേ ഈ മാർക്കറ്റിലേക്ക് ആൾക്കാർ ഇറക്കുന്നുള്ളൂ എന്നാണ് അവരുടെ ഒരു വാദം അപ്പം ഇത് അത് യൂസ് ചെയ്യാതെ ചെയ്തു കഴിഞ്ഞാൽ പ്യുവറായിട്ടുള്ളൊരു കർപ്പൂരം ഉണ്ടാവില്ല എന്നാണ് അവർ പറയുന്നത് കാരണം ആ ഫിനിഷിങ് കിട്ടില്ല എന്ന് ഫിനിഷിങ്ങിനേക്കാൾ എനിക്ക് അത്യാവശ്യം ഫിനിഷിങ് കിട്ടുന്നുണ്ട് ഫിനിഷിങ്ങിനേക്കാൾ നമ്മൾ നമ്മുടെ ഹെൽത്താണല്ലോ കൂടുതലും നോക്കുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് വൈഡായിട്ട് ഞാൻ റിസർച്ച് ചെയ്തിട്ട് തന്നെയാണ് ഇങ്ങനെ പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് ഇറക്കിയത് മാധ്യമ രംഗത്തന്ന് മാറി നിന്നപ്പോൾ എനിക്ക് ഞാൻ അടുത്തു എനിക്ക് ശരിക്കും വളരെ തെരക്കിട്ട് ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അപ്പം എനിക്ക് ഇങ്ങനെ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ വളരെ ഡിപ്രഷൻ പോലെ എന്ത എന്തെങ്കിലും ഒക്കെ ചെയ്യണം ഉണ്ട് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒക്കെ ഒരു ചെയ്യണം എന്നുള്ള ഒരു താല്പര്യം അതിനെക്കുറിച്ചൊക്കെ നടത്തുകയാണ് അപ്പം എനിക്ക് ഞാൻ എപ്പോഴും ഇങ്ങനെ എനിക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരും ഹസ്ബൻഡിനോട് പറയും എന്തെങ്കിലും എനിക്കെന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ വെറുതെ ഇങ്ങനെ ഇരുന്ന മനുഷ്യൻ എനിക്ക് ഡിപ്രഷൻ വന്നു പോവും എന്തെങ്കിലും ചെയ്യണം അപ്പോൾ പുള്ളിയുടെ ഒരു സപ്പോർട്ടായിരുന്നു എനിക്ക് കൂടുതലും എന്തായാലും ചെയ്യുന്നെങ്കിൽ നൂറ് ശതമാനം സക്സസ് ആവുന്ന രീതിയിൽ എന്തെങ്കിലും നല്ല ഒരു നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് എന്താണോ അത് ചെയ്യാമെന്നാണ് പുള്ളിയുടെ ഒരു സജഷൻ വന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ ഫാമിലിയിൽ എല്ലാവരും എനിക്ക് സപ്പോർട്ടായിരുന്നു എൻ്റെ മോളാണെങ്കിലും അമ്മയാണെങ്കിലും മധുരല്ലോ ആണെങ്കിലും എല്ലാവരും ഭയങ്കര സപ്പോർട്ടായിരുന്നു എന്ത് ചെയ്യണമെങ്കിലും അവരുടെ ഒരു ബാക്ക് സപ്പോർട്ട് ഇപ്പോഴും ഉണ്ട് ഞാൻ പ്രൊഡക്ഷൻ ചെയ്യുമ്പോഴുമുണ്ട് ഞാനൊരു ഡിസിഷൻ എടുക്കുമ്പോഴും ഉണ്ടായിരുന്നു പക്ഷേ നൂറ് ശതമാനം എനിക്ക് കൺവീനിയൻ്റ് ആയൊരു ഡിസിഷൻ തന്നെ എടുക്കണം എന്നുള്ള രീതിയിലായിരുന്നു ഹസ്ബൻഡിൻ്റെ ഒരു സജഷൻ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാർക്കറ്റിംഗ് വളരെ ഒരു വലിയ ഒരു വെല്ലുവിളിയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലൊരു പ്രൊഡക്ഷൻ ഇത് വരികയാണെങ്കിൽ എനിക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ ഇതിൻ്റെ പുറകിൽ ഇപ്പോൾ എനിക്കൊരു ഉച്ച വരെയൊക്കെ ഒരു പ്രൊഡക്ഷൻ ഇത് വരുന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ മേ ബാക്കി പാക്കിങ് ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭമാണിത് കാരണം വളരെ സ്മോൾ സ്കെയിലിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംരംഭം തന്നെയാണ് നമ്മുടെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രിയൽ ഓഫീസേഴ്സ് എനിക്ക് വളരെ സപ്പോർട്ടായിരുന്നു കാരണം ഇങ്ങനൊരു ബിസിനസ് തുടങ്ങണം എന്ന് പറഞ്ഞപ്പം അവരുടെ സൈഡിൽ നിന്ന് വളരെ വലിയ സപ്പോർട്ടാണ് കിട്ടിയത് കാരണം ലോണിൻ്റെ കാര്യത്തിലാണെങ്കിലും അതുപോലെ തന്നെ അവരുടെ അവർ എയ് ടു സൈഡ് എനിക്ക് പ്രോജക്റ്റ് ചെയ്തു തരാനാണെങ്കിലും ഞാനൊരു കോൺസെപ്റ്റ് അങ്ങോട്ട് പറയുന്നത് അവർ തന്നെ എല്ലാ കാര്യങ്ങളും എനിക്ക് ഭയങ്കര രീതിയിൽ സപ്പോർട്ട് ചെയ്തു അതുപോലെ തന്നെ ബാങ്ക് ബാങ്കിൽ നിന്നും വളരെ നല്ല സപ്പോർട്ടാണ് ഉണ്ടായിരുന്നത് കാരണം എം എസ് എം ഇ ലോണാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം ബാങ്കുകാരുടെ സപ്പോർട്ട് വളരെ വലുതായിരുന്നു എൻ്റെ ഒരു പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്തതും അവർ എനിക്ക് എങ്ങനെയാണ് എൻ്റെ ഫണ്ട് റേസ് ചെയ്യേണ്ടതും ഒക്കെയാണ് പക്ഷെ എനിക്ക് ഏറ്റവും വലിയ ഒരു ഇത് പറ്റിയെന്താന്ന് വെച്ചാൽ മെഷീനറി പർച്ചേസിങ്ങിലാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ ആണ് എ ടു വിസഡ് കാര്യങ്ങളും ഇതിനകത്ത് റിസർച്ച് ചെയ്തതും അതിനെക്കുറിച്ച് ഈ മെഷീനറീസിനെ കുറിച്ച് നോക്കിയതും ഒക്കെയാണ് അപ്പം അതിനകത്ത് മെഷീൻ വാങ്ങിച്ച സ്ഥലം ഇത് മാത്രമാണ് എനിക്കൊരു ചെറിയൊരു പാളിച്ച ഉണ്ടായത് ബാക്കി എല്ലാ കാര്യങ്ങളും എനിക്ക് പോസിറ്റീവായിട്ട് തന്നെയാണ് വന്നത് ബാങ്കാണെങ്കിലും ഡി ഐ സി ഓഫീസേഴ്സ് ആണെങ്കിലും ബാക്കി പ്രോജക്റ്റ് ചെയ്തവരാണെങ്കിലും എല്ലാം എനിക്ക് ഒരു സ്ത്രീ എന്ന നിലയിൽ നൂറ് ശതമാനം അവരുടെ സപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരുപാട് ഫ്രണ്ട്സ് എന്നോട് ചോദിക്കാറുണ്ട് ഞാൻ പണ്ട് ഈ ബോട്ടിക്ക് നടത്തിയിരുന്നുകൊണ്ട് തന്നെ അവർക്കൊക്കെ ഞാനൊരു മോട്ടിവേഷനായിരുന്നു കാരണം എന്തെങ്കിലും ചെയ്യണം നീ ചെയ്ത പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ ആ ഞാൻ എനിക്കൊന്ന് ഞാനൊരു ഇരുപത്തൊന്നാമത്തെ വയസ്സിലാണ് അന്ന് ആ ബൊട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തത് ഒറ്റയ്ക്ക് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ ഇപ്പം സ്റ്റാർട്ട് ചെയ്തും ഞാൻ എൻ്റെ ഒരു ആഗ്രഹത്തിന് തുടങ്ങിയതാണ് അത് അപ്പോൾ ഞാൻ പല സ്ത്രീകളോടും പറയാറുണ്ട് വെറുതെ വീട്ടിലിരുന്ന് സമയം കളയാതെ സ്ത്രീകൾക്ക് ഒരു ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സംരംഭങ്ങളുണ്ട് അപ്പോൾ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്യുക നമ്മുടെ കേരള ഗവണ്മെന്റ് ആണെങ്കിലും സെൻട്രൽ ഗവൺമെൻറ് ആണെങ്കിലും ഒരുപാട് സ്കീമുകൾ നമുക്ക് വനിതകൾക്ക് വേണ്ടി സംരംഭങ്ങൾക്ക് വേണ്ടി തരുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് നമുക്ക് നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ കൊണ്ടുപോകാനിപ്പോൾ ഒരുപാട് സ്കോപ്പ് ഉണ്ട് അത് എല്ലാ സ്ത്രീകളും ഉപയോഗിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നോട് പലരും പറയാൻ എന്തെങ്കിലും കാര്യങ്ങൾ വലുതായിട്ട് ഡിസ്കസ് ചെയ്യരുത് അത് നടക്കത്തില്ല പക്ഷെ ഞാൻ ഒരുപാട് പേരുമായിട്ട് അത് സംസാരിക്കും ഒരുപാട് പേരുടെ സജഷൻസ് കേൾക്കും പലരും പല സജഷൻസ് ആയിരിക്കും പറയുന്നത് പക്ഷേ അതെല്ലാം ഞാൻ ഉൾക്കൊണ്ടിട്ട് എൻറ്റേതായൊരു ഡിസിഷൻ ഫൈനലി എടുക്കുന്നതാണ് എൻ്റെ ഒരു രീതി കാരണം ഞാൻ എല്ലാ കാര്യങ്ങളിലും ഞാൻ എൻ്റെ ജേർണലിസം കരിയർ സ്റ്റാർട്ട് ചെയ്തതുപോലും എൻ്റെ ഫാമിലിയിൽ പലർക്കും ഞാൻ ഈ ഫീൽഡിലേക്ക് വരുന്നത് വലിയ താല്പര്യമില്ലായിരുന്നു പക്ഷേ എനിക്ക് ഞാൻ പലരും പല ആൾക്കാരുമായിട്ട് എന്താണ് ഫീൽഡെന്നൊക്കെ അറിഞ്ഞ് അതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിട്ടാണ് ഞാനൊരു ഫൈനൽ ഡിസിഷൻ എടുത്തായിരുന്നു ഈ ഈ ഫീൽഡിലേക്ക് വന്നത് അതുപോലെ തന്നെയാണ് എൻ്റെ ബിസിനസ് മേഖലയിലേക്കും ഞാൻ ഒരുപാട് പേരുമായിട്ടൊക്കെ സംസാരിച്ചു അവരുമായിട്ടൊക്കെ ഡിസ്കസ് ചെയ്തു എന്നിട്ട് ഒരു തീരുമാനം എടുക്കുവായിരുന്നു ചെയ്തത് ഞാൻ എൻ്റെ കമ്പനിക്ക് ഇട്ടിരിക്കുന്ന അലാസ്ക എൻ്റർപ്രൈസസ് എന്നാണ് അതിൻ്റെ കീഴിൽ ഇപ്പോൾ ശ്രീ പത്മനാഭ ക്യാംഫർ എന്നാണ് എൻ്റെ കർപ്പൂരത്തിൻ്റെ പേര് അതിൻ്റെ കൂടെ തന്നെ അലാസ്ക കോൺസ് എന്ന് പറഞ്ഞിട്ടാണ് അലാസ് ഈ എയർ ഫ്രഷ്നർ ഞാൻ ചെയ്യുന്നത് എൻ്റെ ഒരു രണ്ടാമത്തെ പ്രോഡക്റ്റാണ് എയർ ഫ്രഷ്നർ അപ്പോൾ അതും ഇതിൻ്റെ ഒപ്പം ഞാൻ ചെയ്യുന്നുണ്ട് ഇതുപോലെ തന്നെ എൻ്റെ ഒരു ഡ്രീം പ്രോജക്റ്റാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോക്കനട്ട് ബൈ പ്രോഡക്റ്റ്സ് ഇപ്പോൾ അലാസ്കയുടെ കീഴിൽ ഒരുപാട് സംരംഭങ്ങൾ ഒരു സംരംഭമല്ല ഒരുപാട് സംരംഭങ്ങൾ ഉണ്ടാവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം ഞാൻ അതിലേക്ക് എത്തും അതിൻ്റെ ഒരു ഡ്രീം പ്രൊജക്റ്റായി ഇപ്പോഴും നോക്കുകയാണ്